ഇന്ത്യ ഹൈവേയായ ഗോൾഡൻ ക്വാഡ്രിലാറ്ററിലൂടെ ബൈക്ക് ഓടിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ ജീനയാണ് നമ്മോടൊപ്പമുള്ളത്. സ്ത്രീകൾ എന്ത് കാര്യം ചെയ്താലും പിന്തിരിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ സമൂഹത്തിനുള്ള മറുപടിയായാണ് ജീന തൻ്റെ ഓരോ യാത്രയും പൂർത്തീകരിക്കുന്നത്. ജേർണലിസ്റ്റായും റേഡിയോ ജോക്കിയായും ആങ്കറായും തിളങ്ങിയ ജീനയുടെ പാഷൻ പക്ഷേ ബൈക്കിനോടും ബൈക്കിനൊപ്പമുള്ള യാത്രയോടുമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് പ്രൊഫഷൻ കണ്ടുപിടിക്കാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. നമ്മൾ പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നത് കൊണ്ടോ പ്രൊഫഷണലി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ പാഷൻ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഒത്തിരി സമയമെടുക്കുക. നമ്മുടെ പാഷൻ എന്താണ്, നമുക്ക് ഇഷ്ടം എന്താണ്. ഞാനിതിന് മുമ്പ് ജേർണലിസ്റ്റായിട്ടും ആർ ജി ആയിട്ടും ആങ്കറായിട്ടൊക്കെയാണ് വർക്ക് ചെയ്തത്. അതൊക്കെ ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് എനിക്ക് കൂടുതൽ താല്പര്യം ബൈക്ക് റൈഡിങ് തന്നെയായിരുന്നു. അത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയമെടുത്തു. അതിന് പിന്നെ അതിലേക്ക് ഇറങ്ങി തിരിക്കാനും കുറച്ച് സമയമെടുത്തിട്ടുണ്ടായിരുന്നു. കൊറോണ എല്ലാവരെയും ബാധിച്ചതുപോലെ തന്നെ എന്നെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് പേഴ്സണലി നമ്മൾ വീട്ടിൽ പെട്ടെന്നങ്ങ് എല്ലാ ഇവൻറ്റ്സും നിൽക്കുകയാണ്. നമ്മൾ വീട്ടിലങ്ങ് അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഡിപ്രഷൻ ആങ്സൈറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം പുറത്ത് കടക്കുന്നത് ബൈക്ക് റൈഡിങ് ഇനിയും തുടരണം എന്നുള്ളൊരു അമിതമായ ആവേശവും ആഗ്രഹവും കാരണം മാത്രമാണ്. അതിന് മുമ്പും ഞാനിപ്പോൾ വിദേശത്ത് എത്തിപ്പെട്ട സ്ഥലത്തും ഒരു മോട്ടോർ സൈക്കിൾ റൈഡിങ് ഫ്രണ്ട്ലി ആയിട്ടൊരു കൺട്രി അല്ല. അവിടെ നിന്നും ഞാനിങ്ങനെ പ്ലാനിങ് ആയിരുന്നു എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നാട്ടിലേക്ക് വരണമെന്നും ഇങ്ങനെ ഒരു ഇവൻ്റ് ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹം വരുന്നത്. അങ്ങനെ കണ്ടെത്തിയിട്ട് പിന്നെ ഒരു 6,000 kilometers ചെയ്യാം. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള റെക്കോർഡ് കിടക്കുന്നത് 24 days ദിവസം കൊണ്ടാണ് ഈ 6,000 kilometers ഒരു സ്ത്രീ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് എങ്ങനെയാണെങ്കിലും ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാ പ്രശ്നങ്ങളും നമ്മൾ മറക്കുമായിരുന്നു. അതിലൊരു സമാധാനവും ഒരു സന്തോഷവും കണ്ടെത്തിയപ്പോൾ യെസ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണ് ഈ റൈഡ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ഹൈവേ ആണ്. വേൾഡ് 5th longest highway ആണ്. 2010 ഇത് പണിയെല്ലാം കഴിയുന്നത് നമ്മുടെ ഹൈവേയുടെ. ഈ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ മുംബൈ ക്വാഡ്രിലാറ്ററലാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂർ ചെന്നൈ കൊൽക്കത്ത ന്യൂഡൽഹി മുംബൈ ബാക്ക് ടു ബാംഗ്ലൂർ. ഇങ്ങനെയാണ് ഈ റൈഡ് വരുന്നത്. 12 states ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അതുപോലെ 75 cities 4 major cities ചെന്നൈ കൊൽക്കത്ത ന്യൂഡൽഹി മുംബൈ അങ്ങനെ 4 major cities ആണ് കവർ ചെയ്യാനുള്ളത്. അത് NH 48, 46, 16 അങ്ങനെയുള്ള ആ നിശ്ചിതമായിട്ടുള്ള റൂട്ടിൽ കൂടി മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിമൻസ് ഡേയുടെ അന്നാണ്, 8th പുലർച്ചെ 4:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ പോയി ദെൻ ഞാൻ ആദ്യത്തെ ബ്രേക്ക് എടുക്കുന്നത് വിശാഖപട്ടണത്താണ്. ആ ബ്രേക്ക് എടുക്കുന്നത് തന്നെ നമുക്ക് പുറകിൽ കൂടി എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എനിക്കറിയത്തില്ല. ഈവൻ എൻ്റെ മുടി പോലും എനിക്ക് ജാക്കറ്റിൻ്റെ പുറത്തിടാൻ പേടിയായിരുന്നു. കാരണം അങ്ങനെയാണ് റോട്ടിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്. നമുക്ക് പറയുമ്പോൾ ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒരു പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് റോട്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അങ്ങനെയാണ് വിശാഖപട്ടണത്ത് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഒരു സ്ഥലത്തും കൂടി ഞാൻ വാരാണസിയിൽ മാത്രമേ ഞാൻ റൂം എടുത്തിട്ടുള്ളൂ. അതും കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സൗത്ത് വിട്ട് പോകുമ്പോഴുള്ള നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ചായ തരാതിരുന്ന സ്ഥലങ്ങളുണ്ട്, എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തരാതിരുന്ന സ്ഥലങ്ങളുണ്ട്. പെട്രോൾ പമ്പിൽ ഞാനൊരു പെൺകുട്ടിയാണ്, അതൊരു 1 മണിയൊക്കെ ആയിട്ടുണ്ട് നൈറ്റ് പൂനെ ഭാഗത്തുള്ളത്. ചെന്ന് പെട്രോൾ അടിക്കാൻ നിന്നിട്ടെങ്കിൽ പെട്രോൾ അടിച്ച് തരുന്നില്ല, അവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് നിർത്തുക. അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് കൊൽക്കത്ത പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ബിഹേവിയറാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു പെൺകുട്ടി ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിൽ നിന്നൊക്കെ ഒരു എനിക്ക് ഓക്കെ എങ്ങനെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടി വരികയാണ് ചെയ്തത്. എനിക്ക് ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് നിർത്തിയാലോ മതിയാക്കിയാലോ. പിന്നെ അതിന് ഞാൻ എടുത്ത എഫേർട്ട് ആലോചിക്കുമ്പോൾ വേണ്ട ഇത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് വരെ ചെയ്യുന്നത്. പല സമയത്തും നമുക്ക് തോന്നും അതിനനുസരിച്ച് അത്രയും പ്രശ്നങ്ങളും അത്രയും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ, കാരണം 24 hours നമ്മൾ 2 eyes 2 legs ബ്രെയിനും കണ്ണും എല്ലാം വർക്ക് ചെയ്യുകയാണ്. ഈവൻ എനിക്ക് നൈറ്റ് വൈസർ പോലും താത്താൻ പറ്റത്തില്ലായിരുന്നു, കാരണം ഗ്ലെയർ അടിച്ചിട്ട്. അപ്പോൾ റോഡിൻ്റെ വെള്ളവര മാത്രം നോക്കിയിട്ടാണ് നൈറ്റൊക്കെ ഞാൻ വണ്ടി ഓടിച്ചത്. പിന്നെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു.
അതും വഴിയിൽ ഞാൻ മറ്റൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 6000 kilometers റൺ ചെയ്തിട്ട് ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുംബൈയിൽ നിന്ന്. പുളിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഹൈഡ്രേഷൻ പൗഡർ പിന്നെ ഞാൻ റീഫിൽ ചെയ്യുന്നത്. അപ്പോൾ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് തളർന്നു പോവുമായിരുന്നു. നമ്മൾ മിക്കപ്പോഴും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോവുക, ബോഡി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നൈറ്റ് ഒരു റൂം എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിസ്ക് കൊൽക്കട്ടയിൽ നിന്ന് ഞാൻ ഫേസ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ നൈറ്റ് റൂം എടുത്തിട്ടില്ല. എടുക്കുക എന്നുള്ള ഈ റൈഡ് പല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് റൂംസ് എല്ലാം പ്രീ ബുക്ക് ചെയ്ത് ഇന്ന ഒരു ഡെസ്റ്റിനേഷൻ ഇത്രയും ഈ ഒരു ദിവസം ഇത്രയും നമുക്ക് കവർ ചെയ്യാം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഈ റൈഡ് സേഫായിട്ട് ഫിനിഷ് ചെയ്യാം. പക്ഷേ എൻ്റെ മനസ്സിൽ 24 hours കൊണ്ട് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യണം, ഇതാണ് എല്ലാ ദിവസവും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രാത്രിയാണോ പകലാണോ അതെനിക്ക് പ്രശ്നമല്ലായിരുന്നു. മാക്സിമം ഡിസ്റ്റൻസ് 24 hours കൊണ്ട് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞാൻ ഈ അന്തം ഇട്ട് ഓടിച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് വണ്ടി നമ്മൾ വിചാരിച്ച പോലെ ഓടാതിരിക്കുക, പണി തരിക, സൈലൻസറൊക്കെ ഊരി പോന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ ഗിയർ താഴെ, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ അതെല്ലാം പലരും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തവരുണ്ട്, പലരും ഹെൽപ്പ് ചെയ്യാതെ നിരസിച്ചവരുണ്ട്. പല ടൈപ്പിലുള്ള എക്സ്പീരിയൻസ് ആണ് ഈ ഒരു 5-6 days കൊണ്ട് എനിക്ക് കിട്ടിയത്. കാര്യം പറയുമ്പോൾ ഒരു 5-6 days മാക്സിമം റൈഡാണെങ്കിലും എൻ്റെ പല തരത്തിലുള്ള മെൻറ്റാലിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ നാടിനെ കുറിച്ചുള്ളതും അല്ലെങ്കിൽ മൊത്തത്തിലുള്ളൊരു മെൻറ്റാലിറ്റി മാറ്റാൻ, അതുപോലെ ഒറ്റയ്ക്ക് ഇനിയും ചെയ്യാനൊരു എനിക്കൊരു കോൺഫിഡൻസ് ആണ് കിട്ടിയത്. കാര്യം ഞാൻ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തതിന് ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഈവൻ ഒരു കാര്യത്തിലും എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. സ്പോൺസേഴ്സിനെ അന്വേഷിച്ചതാണെങ്കിലും ഇതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തതാണെങ്കിലും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോൾ ഈ റൈഡ് കംപ്ലീറ്റ് ചെയ്തതോടുകൂടിയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് ആരെയും ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ആണ് വന്നത്. ഒന്നും സംഭവിക്കാതെ കംപ്ലീറ്റ് ആക്കുക. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനാരും മുതിരില്ല. ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, അവർക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പുറകിൽ വരുന്ന ആരും ഇത് ചെയ്യാൻ ധൈര്യപ്പെടില്ല. അതുകൊണ്ട് എനിക്ക് സേഫായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. റൈഡർ ആവാം എന്നതിനേക്കാളും എനിക്ക് എന്നെ തന്നെയും അതുപോലെ എൻ്റെ വീട്ടുകാരെയൊക്കെ പ്രൂവ് ചെയ്യിക്കണമായിരുന്നു എനിക്കിതൊക്കെ പറ്റും എന്നുള്ള കാര്യം. കാരണം ഞാനൊരു ഡെക്സ്ട്രോ കാർഡിയ വിത്ത് സൈറ്റസ് ഇൻവേഴ്സസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അത് ഒരു ഡിസീസ് അല്ല, ഇറ്റ്സ് എ റയർ ബോഡി കണ്ടീഷൻ. അതായത് 100,000 ഒരാൾക്ക് വരുന്ന ഒരു ജനറ്റിക്കലി വരുന്ന ഒരു കാര്യമാണ് വലതുപക്ഷ ഹൃദയം എന്നാണ് പറയുക. കേരളത്തിൽ വളരെ കുറച്ച് കാലം ഗവർണറായിട്ട് ഇരുന്നിരുന്ന ഒരു വ്യക്തിക്കും സെയിം ബോഡി കണ്ടീഷനായിരുന്നു. വലതുഭാഗത്താണ് ഹൃദയം ഉണ്ടാവുക, ഇൻറ്റേണൽ ഓർഗൻസ് മിറേഡ് ആയിരിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ ഇത് പെട്ടെന്ന് എൻ്റെ വീട്ടുകാർ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഒരിക്കലും അതൊരു ബോഡി കണ്ടീഷൻ അല്ലായിരുന്നു, അത് അവർക്കൊരു രോഗമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലേ തുടങ്ങി നമുക്കൊന്നിനും പറ്റത്തില്ല, ഒന്നിനും പറ്റാത്തൊരു കുട്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ അടിച്ചമർത്തിയാണ് വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അന്നേ എനിക്കിതൊന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരണമെന്ന് എങ്ങനെയോ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടാവാം. അങ്ങനെയാണ് സ്കൂളിലെല്ലാം ഞാനൊരു 4 schools മാറിയാണ് +2 വരെ പഠിച്ചത്. അപ്പോൾ ആ സ്കൂളുകളിലെല്ലാം എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടാണ് വന്നത്, കലാകായിക മത്സരങ്ങളിലെല്ലാം തന്നെ. അതെനിക്കൊരു ശരിക്കും പറഞ്ഞാൽ പ്രൂവ് ചെയ്യലായിരുന്നു എനിക്ക് പറ്റും എന്നുള്ളൊരു കാര്യം. അങ്ങനെ വളർന്ന് വന്ന യാദൃശ്ചികമായിട്ടാണ് മനസ്സിലേക്ക് റൈഡിങ് എന്നൊരു ആഗ്രഹം വരുന്നത്. അത് കുറേ കാലമായിട്ട് ഉള്ളിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മൾ ജോലിയൊക്കെ ആയി ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആയതിന് ശേഷം ഞാൻ വെസ്പ എടുക്കുന്നു ഈ പറഞ്ഞ പോലെ. അന്ന് തുടങ്ങി ഒറ്റയ്ക്കുള്ള യാത്രകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിലും എനിക്ക് ബൈക്കിങ്ങിനോടൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ബൈക്ക് ഓടിക്കണം. ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ബ്രദറിൻ്റെ ബൈക്കാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ബൈക്കാണെങ്കിലും ആര് ബൈക്ക് ഉണ്ടെന്നാലും ഞാൻ ചാടി കയറിയിരിക്കും, എന്നെ ഒന്ന് പഠിപ്പിക്കുമോ. ഒന്ന് എനിക്ക് അന്ന് തീരെയും കാലെത്തത്തില്ല, ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പറ്റില്ല എന്നൊരു കാര്യം ബൈക്കിങ്ങിൽ ആദ്യം കേട്ട് തുടങ്ങുന്നത്. പിന്നീട് ഞാൻ ബൈക്ക് പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് തൃശ്ശൂർ റൗണ്ടിലൊക്കെ ബസ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇത് ഓഫായി പോയിട്ട് എനിക്കറിയത്തില്ല വീഴുക ഓഫായി പോവുക, അവിടെ നിന്നൊക്കെ കളിയാക്കൽ വല്ല സ്കൂട്ടി എടുത്ത് പോയാൽ പോരെ, വല്ല പറ്റുന്ന പണിക്ക് പോയാൽ പോരെ എന്നുള്ള ടൈപ്പ് ഓഫ് വർത്തമാനങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ അതിൽ നിന്നൊക്കെ ഒരു വാശിയാണ്, നമ്മൾ ഇൻസൾട്ട് ചെയ്ത് അതിൽ നിന്നൊക്കെ നമ്മൾക്ക് ഒരു വിഷമം ആദ്യം ഉണ്ടാവും ഒബ്വിയസ്ലി, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വാശിയായിരുന്നു. എന്നാൽ പിന്നെ അത് ചെയ്തിട്ട് തന്നെ കാര്യം. അങ്ങനെയാണ് ഞാൻ ബൈക്ക് എടുക്കുന്നത്. ബൈക്കിനെ കുറിച്ച് അറിഞ്ഞിട്ട് ബൈക്ക് എടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ
എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വർക്ക്ഷോപ്പിൽ ഒന്നര മാസം അറ്റ്ലീസ്റ്റ് നമ്മൾ വഴിയിൽ പെട്ടുപോയാൽ ഒരു പഞ്ചർ ഒട്ടിക്കാനെങ്കിലും പഠിച്ചിട്ട് ബൈക്ക് എടുക്കാം. അങ്ങനെ വർക്ക്ഷോപ്പിൽ ഒരു ഒന്നര മാസത്തോളം നിന്നു. അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ ബൈക്ക് എടുക്കുന്നത്. അറ്റംപ്റ്റ് ചെയ്യുന്നവരെ ഞാനും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് മെൻ്റലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അറ്റംപ്റ്റ് തുടങ്ങി ആ സമയം തുടങ്ങി പിന്നെ നമ്മുടെ മൈൻഡ് മാറുവാണ്, പിന്നെ നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളൊന്നും ഒന്നും അല്ലാതെ ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അവർ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മറികടന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അത് എപ്പോഴും നമ്മൾ എങ്ങനെ ജെൻഡർ ഇക്വാളിറ്റി പറഞ്ഞാലും ഒരു പുരുഷന് സാധിക്കുന്ന അത്രയും ഈസി അല്ല പല കാര്യങ്ങളും സ്ത്രീകൾക്ക്. പക്ഷേ അത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമാണ്. നമുക്ക് പറ്റും.